ഇത്തിരുന്ന വസ്ത്രത്തോടെ യൂഫ്രട്ടീസിലേക്ക് ഇറങ്ങി കുളിക്കുകയാണ്. എന്നിട്ട് കരക്കുവേറി ആ വസ്ത്രമുണങ്ങാൻ വെയിലത്തിരിക്കുകയാണ്. അങ്ങനെ വെയില് കായുന്ന നേരത്ത് മെല്ലെ ഒന്ന് മയങ്ങിപ്പോയി. ആ മയങ്ങുമ്പോഴാണ് അതാ വരുന്നു, സാഹിബ് തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ അസീൽ വൽ സംസമി വൽ സൽസബീൽ قاهر المضادين رحمة للعالمين حبيب محمد رسول الله صلى الله عليه وسلم ذنب المهان ورغل دم يكتل كنبليك كرن بديان അഹമ്മദ് ബിൻ ഹംബലേ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ അഥവാ എന്റെ തിരുചര്യയെ എന്റെ ചര്യകളെ പിൻപറ്റിയ കാരണത്താൽ നിങ്ങളെ തുടരപ്പെടുന്ന നേതാവാക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് അത്ര വലിയ പദവിയിട്ടാനുള്ള കാരണം നബിതങ്ങളുടെ ചര്യയെ അനുകരിച്ചതാണ്. എന്റെ ഇവിടെയുള്ള സഹോദര എന്റെ ഉമ്മബന്ധന്മാരെ ജ്യേഷ്ഠാനുജന്മാരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ നമ്മൾ പിൻപറ്റണം. എന്റെ ചെറുപ്പക്കാരായ സഹോദരന്മാരോട് പറയുകയാണ്, നമ്മുടെ അരവസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല എന്ന് നിയമം പഠിപ്പിച്ചത് ഞാനല്ല, ഇന്നലെ ഇവിടെ വഴത് പറയാൻ വന്ന ഉസ്താദല്ല, മതപ്രഭാഷണങ്ങൾക്ക് നടക്കുന്ന ഉസ്താദുമാരല്ല, അല്ലെങ്കിൽ പള്ളിയിൽ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ് ഞെരിയാണിക്ക് താഴെ പുരുഷന്റെ അരവസ്ത്രം ഇറങ്ങാൻ പാടില്ല. അത് ഹബീബായ നബി തങ്ങളുടെ ചര്യയാണ് മോനെ. അതിനേക്കാൾ താഴെ ഒരാൾ വലിയ ഗമ്പ് കാണിച്ച് വലിയ ഗമ കാണിച്ച് ഞാൻ വലിയവനാണ് എന്ന ചിന്തയോടെ ഒരാൾ ഞെരിയാണിക്ക് താഴേക്ക് അവന്റെ അരവസ്ത്രം വലിച്ചഴക്കൽ നിഷിദ്ധമാണ്. മഹാനരായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുകയായിരുന്നു. സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ ഇമാമാണ്. അപ്പോഴാണ് മജൂസിയായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ്റിൽ കഠാര കൊണ്ട് കുത്തുകയാണ്, അക്രമം നടത്തുകയാണ്. പള്ളിയുടെ മിഹ്റാബിൽ വന്ന് ഖലീഫയായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ്റിലേക്ക് വിഷമൂട്ടിയ കഠാര കൊണ്ട് കുത്തുകയാണ്. ബോധരഹിതനായ ഉമർ ഫാറൂഖ് തങ്ങൾ വീഴുകയാണ്. കുറെ കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ ഉമർ തങ്ങൾ ചോദിക്കുന്നു, എന്റെ നിസ്കാരം പൂർത്തിയായിരുന്നോ? അത് കഴിഞ്ഞിങ്ങനെ മദീനത്തെ പള്ളിയുടെ ചാരത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കിടക്കുമ്പോൾ ആ മദീനയിൽ ജീവിച്ചിരുന്ന എല്ലാ ജനങ്ങളും വരികയാണ്. കാരണം ഖലീഫ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ലോകത്തെ മുഴുവനും ഞെട്ടിത്തെരിപ്പിച്ച ഭരണാധികാരിയാണ്. നീതിനിഷ്ഠയിൽ അത്യുജ്വലമായ അധ്യായങ്ങൾ രചിച്ചവരാണ്. യൂറോപ്പ് ഭരണഘടനയുണ്ടാക്കുമ്പോഴും
ഖലീഫ ഉമറിന്റെ ഭരണപരിഷ്കാരങ്ങളെ പഠിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജി പറഞ്ഞത് ഇവിടെ വേണ്ടത് ആ ഖലീഫയുടെ ഭരണമാണെന്നാണ്. അങ്ങനെയുള്ള മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതാ ആസന്ന ഘട്ടത്തിൽ കിടക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ജനങ്ങളും കാണാൻ വരികയാണ്. നോക്കുമ്പോൾ കാണാൻ വന്ന ഒരു ചെറുപ്പക്കാരന്റെ അരവസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടന്നിഴയുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, യാ ഉഹയ്യ, അല്ലയോ എന്റെ കൊച്ചനുജ, നിന്റെ വസ്ത്രമൊന്നുയർത്തി ഉടുക്കണേ മോനെ, ഈ മരണശൈലി കിടന്നിത് പറയുന്നത് കണ്ടപ്പോൾ അതാവിടെയുള്ള എല്ലാ ആളുകളും കരയുകയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു يأمر بالمعروف وينهى عن المنكر في حال سكرته സക്കറാത്തിന്റെ ഘട്ടത്തിലാണല്ലോ നന്മ കൊണ്ട് കൽപ്പിച്ച് തിന്മ വിരോധിക്കുന്നത്. ഇത്ര സീരിയസ് ആണോ ഈ കാര്യം? അതേ ഉമറുൽ ഫാറൂഖ് തങ്ങള് വഫാത്തിന്റെ ഘട്ടത്തിലും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. നീ നിന്റെ അരത്തുണി, നിന്റെ പാൻസാകട്ടെ, നിന്റെ മുണ്ടാകട്ടെ, നിന്റെ പൈജാമയാകട്ടെ, അതിഞ്ഞെരിയാണിക്ക് താഴെ ഇറങ്ങില്ലേ മോനെ. മുണ്ടുടുക്കുന്നതിന്റെ നീളവും മൂത്രമൊഴിക്കുന്നതിന്റെ ശൈലിയും പഠിപ്പിച്ചു തന്ന നേതാവാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ എന്റെ ഉമ്മമാരെ പെങ്ങന്മാരെ ഞാൻ പറയട്ടെ, പുരുഷന്മാരുടെ വേഷം സ്ത്രീകൾ ധരിക്കൽ നിഷിദ്ധമാണ്, നിബിധങ്ങൾ വിലക്കിയതാണ്. എന്റെ ഉമ്മപെങ്ങന്മാരോട് ഞാൻ എന്റെ ദീനിന്റെ ഭാഷയിൽ പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും നീളവും സ്വഭാവവും മറ്റ് അന്യ പുരുഷന്മാർക്ക് ബോധ്യമാകുന്ന രീതിയിലുള്ള ഒരു വസ്ത്രവും നിങ്ങൾ ധരിക്കാൻ പാടില്ല. ടൈറ്റ് ഫിറ്റ് ജീൻസ് ധരിച്ച് നടക്കുന്നവരോട്, ബോഡി ഷേപ്പ് വസ്ത്രം ധരിച്ച് നടക്കുന്നവരോട് വളരെ മൃദുലമായ ഉള്ളറകൾ മുഴുവനും തെളിഞ്ഞു കാണുന്ന നൈസായ വസ്ത്രം ധരിക്കുന്നവരോട് ഹബീബായ നബിതങ്ങൾ പറയുകയാണ്, അവർക്ക് ശാപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുകയാണ് ആരേ, അൽ മുഷബ്ബിഹീന മിനൻ നിസാഇ വൽ മുഷബ്ബിഹാതി മിനർ റിജാൽ എന്ന് പറഞ്ഞാൽ, പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണിനെയും ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്, അത് ശാപകരമായ കാര്യമാണ്, അത് അനുവദിക്കപ്പെട്ട കാര്യമല്ല. ഇതെല്ലാം ദീർഘദൃഷ്ടിയോടെയാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പെണ്ണുപിടിയും വ്യഭിചാരവും ബലാത്സംഗങ്ങളും സ്ത്രീകളുടെ മേലുള്ള അതിക്രമങ്ങളും എല്ലാം നടക്കുന്നത് പ്രധാനമായും വസ്ത്രധാരണ രീതികളുടെ കാരണമാണെന്ന് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നില്ലേ? പൊതുമാധ്യമങ്ങളിലൂടെ അറിയുന്നില്ലേ? പ്രിയമുള്ളവരെ, എന്നാൽ ഹബീബായ നബിതങ്ങളെ പഠിപ്പിച്ചതാണ് എങ്ങനെയാണ് നീ വസ്ത്രം ധരിക്കേണ്ടത്. ഇത്രയും ഭദ്രമായ മതമാണ് ഇസ്ലാം. പക്ഷേ അതിനെ മാതൃകാപരമായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം, മാതൃകാപരമായി അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ശൈലികളെ ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ആവണം? നിബിധങ്ങൾ പഠിപ്പിച്ച ഒരു രീതിയുണ്ട്. നിങ്ങളുടെ സ്ലാങ് ഏതാവണം, നിങ്ങളുടെ സ്റ്റൈൽ ഏതാവണം,
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ കൃത്യമായി അനുകരിക്കുമ്പോഴാണ് ജയത്തിലേക്കെത്താനാവുക. നമ്മുടെ നിയമങ്ങൾക്ക് കാലത്തിന്റെ പരിധിയുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ ആര് തന്നതാണ്? ഇന്നദീന ഇൻദല്ലാഹി ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകിയ മതമാണ്. അല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിയേറ്റർ ആൻഡ് സസ്റ്റൈനർ ഓഫ് ദി യൂണിവേഴ്സ്. ഈ ലോകത്തിന്റെ നിർമ്മാതാവാണ്, ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് നാളെ ഇതിന്റെ മുഴുവൻ ഒടുക്കം തീരുമാനിക്കുന്നവനായ അല്ലാഹുവിന്റെ മതമാണ് ഇസ്ലാം. അല്ലാഹുവിനെ പോലെ നമ്മൾ അറിയുന്ന ആരുമില്ല. കാരണം അവൻ പഠിച്ചതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാനുഫാക്ചറിംഗ് കമ്പനിക്കാണ് പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്ന ഏറ്റവും ആധികാരികമായ അറിവ്. അതുപോലെ സർഷാവിനറിയുന്നത് പോലെ ലോകത്താർക്കും നമ്മളെ അറിയില്ല. നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടവും നിങ്ങളുടെ ഹൃദയത്തിലെ മന്ത്രണങ്ങളും എല്ലാം അറിയുന്നവനാണ് അല്ലാഹു തആല. നിങ്ങൾ കണ്ണുകൊണ്ട് വാൽക്കണ്ണുകൊണ്ട് നോക്കുന്ന നോട്ടവും നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളും ആധികാരികമായി അറിയുന്നവനാണ് അല്ലാഹ്. നിങ്ങളുടെ നേത്രങ്ങൾക്ക് അല്ലാഹുവിനെ പ്രാപിക്കാനാവില്ല, റീച്ച് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അല്ലാഹുവിന് നിങ്ങളെ അറിയാം. അവനാണ് സമുദ്രത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ചെറുമീനുകൾക്ക് ദിശ നൽകുന്നത്. അവനാണ് വാനലോകത്തുള്ള നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നത്. അവനാണ് ഈ ലോകത്തുള്ള മുഴുവൻ ചലനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. അല്ലാഹുവാണ്. ആ റബ്ബിനെ മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനാവൂല. ഇന്ന് കണ്ടില്ലേ, ഞാൻ ഒന്നുകൂടി റോഹിംഗ്യയിലേക്ക് വരാം. റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ഒരുപാട് തീജ്വാലകളിലാണ്. ഇന്നലകളിൽ അങ്ങനെ ഒരു സംഭവം നടന്നു പോയിട്ടുണ്ട്, അറിയുമോ? പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അഥവാ എക്കാലത്തെയും അക്രമികൾക്ക് സമാന സ്വഭാവമുണ്ട്, ഏകാധിപതികൾക്ക് സിമിലാരിറ്റിയുണ്ട് എന്നതുപോലെ. അന്ന് ഇസ്രയേലിൽ ഒരാള് ജീവിച്ചിരുന്നു. അക്കാലത്ത് നല്ല ഒരു കുട്ടി. ആ കുട്ടി സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ പരാജയപ്പെടുത്താൻ ഭരണാധികാരിക്ക് കഴിയുന്നില്ല. നീണ്ട സംഭവമാണ്, നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ആ കുട്ടിയെ കൊല്ലാൻ ആർക്കും കഴിയുന്നില്ല. ആ കുട്ടിയെ മലമുകളിൽ കൊണ്ടുപോയി ഉരുട്ടിയിട്ട് നോക്കി കഴിയുന്നില്ല. സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കാൻ നോക്കി കഴിയുന്നില്ല. പോയവർ മടങ്ങി വരും മുമ്പ് കുട്ടി മടങ്ങി വരികയാണ്. അവസാനമോ ഈ കുട്ടിക്കുള്ള കംപ്ലൈന്റ് എന്താണ്? അവൻ സത്യവിശ്വാസിയാണെന്നതാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, രാജാവേ, നിങ്ങൾക്ക് എന്നെ കൊല്ലാനാണ് മോഹമെങ്കിൽ നിങ്ങളുടെ ഒരു തന്ത്രവും ജയിക്കാൻ പോണില്ല. നിങ്ങളുടെ ആ മോഹം നടപ്പിലാക്കാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരാം. എന്താണ്? മറ്റൊന്നുമല്ല, ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു മൈതാനിയിലേക്ക് വിളിക്കുക. എന്നിട്ട് ആ മൈതാനിയിൽ ഒരു ഉയർന്ന തലത്തിൽ